സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് പാഡിംഗ്ടൺ ബെയർ എന്ന പാവക്കരടി. അതൊരു വരുത്തനാണ്, ഒരു പെറൂവിയൻ. ഈ കരടിയെ കാത്തുകൊള്ളണേന്ന് എഴുതിയ ഒരു ലോക്കറ്റും ധരിച്ച് അത് പാഡിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുകയായിരുന്നു. അതിനെ എടുത്തുകൊണ്ടുവരുന്ന ആ കഥാകാരൻ അതിൽ പ്രചോദിതനായി ആരംഭിച്ച ഒരു കഥാപാത്രമാണിത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കിഴക്കൻ യൂറോപ്യൻ നാടുകളിൽ നിന്ന് ഇതുപോലെ നിരവധി അഭയാർത്ഥി കുഞ്ഞുങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് വരുമായിരുന്നു. കഴുത്തിൽ ഒരു കുറിപ്പും കയ്യിൽ ഒരു ചെറിയ പെട്ടിയുമായി ഈ കുഞ്ഞിനെ കാത്തുകൊള്ളണമേ എന്ന് അവർ നിരവധിയായി റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നിറങ്ങി. ആധുനിക ഇംഗ്ലണ്ടിൻ്റെ ജീവിതാനുഭവങ്ങളെ മാറ്റിമറിച്ച ഒരു പ്രവാസമായിരുന്നു അത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പാടുപെടുന്ന ഇംഗ്ലീഷ് ജനത മറ്റനേകം ജനതകളെ കൂടി അവർക്ക് സ്വീകരിക്കേണ്ടതായി വരുന്നു. ഒരു കാലത്ത് എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചവർക്ക് അതൊരു കൺതുറപ്പിൻ്റെ പാഠമായിരുന്നിരിക്കണം. യുദ്ധങ്ങളിൽ ദേശഭ്രഷ്ടരായവരുടെയും ജീവനിൽ ആദി പൂണ്ടവരുടെയും വേദനകൾ. അതുകൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ ഏതാനും മാസം മുൻപ് തൻ്റെ രാജകീയ പദവിയുടെ പ്ലാറ്റിനം ജൂബിലി ആചരണത്തിൽ എലിസബത്ത് രാജ്ഞി ഒരു പാഡിംഗ്ടൺ ബെയറുമായി ഒരു വിനോദ പരിപാടിയിൽ ചായ സൽക്കാരം നടത്തിയതും അതിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാർമലേറ്റ് സാൻഡ്വിച്ച് വിളമ്പിയതും എലിയനോ ടോംലിൻസൺ അതിനെക്കുറിച്ച് സുന്ദരമായൊരു സ്കെച്ച് വരച്ചത് വൻ പ്രചാരമാണ് നേടിയത്. ഇന്ന് എലിസബത്ത് രാജ്ഞി വിട പറയുമ്പോൾ പാഡിംഗ്ടൺ ബെയർ പറയുന്നു, "മാഡം, താങ്ക്സ് ഫോർ എവറിത്തിങ്." പാഡിംഗ്ടൺ ബെയർ ഒരു അഭയാർത്ഥിയാണ്, രാജ്ഞിയാകട്ടെ ഒരു വീട്ടുടമയും. അതിനാൽ കാരുണ്യവും പരസ്പര ക്ഷമയും ദീനാനുകമ്പയും നിഴലിക്കുന്ന ഒരു സമാഗമത്തിൻ്റെ വ്യത്യസ്തമായ ചിത്രമായി ഇത് മാറുകയാണ്. ഇന്നലെ ശ്രീഹ പറയുകയായിരുന്നല്ലോ തനിക്ക് ഒരു പുതിയ ശുശ്രൂഷയുടെ ഒയ്ക്കണോമിയ നിയോഗം ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന്. 1 കൊരിന്ത്യർ 9:17. കഴിഞ്ഞ ദിവസം പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനെ ധ്യാനിക്കുമ്പോൾ വത്തിക്കാൻ സോനാഗദോസ് പറഞ്ഞതും ഇതേ വാക്കിനാലായിരുന്നു, "ഒയ്ക്കണോമിയ, മറിയം നാന്ദി കുറിക്കുന്ന പുതിയ ദൈവിക ക്രമത്തെക്കുറിച്ച്." ലൂമൻ ജെൻസിയം 55. മനുഷ്യാവതാരത്തിന്റെ സ്നേഹാർദ്രത പേറുന്ന ഒരു പുതിയ രക്ഷാകരക്രമമാണത് ഒയ്ക്കണോമിയ. അതൊരു ഭവനം, ഒയ്ക്കോസിന്റെ വ്യവസ്ഥ തന്നെയാണ്. നമ്മുടെ ഇടയിൽ നാം എങ്ങനെയാണ് ദൈവഭവനം പണിതുയർത്തുന്നത്? ദൈവത്തിന്റെ മനസ്സിനിണങ്ങും വിധമാണോ? ഇന്ന് സുവിശേഷം ലൂക്ക 6:43-49 മൺപുറത്തും പാറപ്പുറത്തും പണിയപ്പെട്ട ഭവനങ്ങളുടെ വൈരുദ്ധ്യം വെളിവാകുമ്പോൾ ഈ ഒരു ചോദ്യം കനപ്പെട്ടു വരേണ്ടതുണ്ട്. വിശ്വാസത്തിൻ്റെ ജീവിത ആഴങ്ങളെ പരിശോധിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. നിയമത്തിൻ്റെ അകമ്പൊരുൾ തിരിച്ചറിഞ്ഞ് അനുസരിക്കുന്നവരായി മാറണമെന്ന് ഇന്നലെ നാഥൻ പഠിപ്പിച്ചെങ്കിൽ ഇന്നിതാ ആ അനുസരണം എത്രമാത്രം ഫലപ്രാപ്തി അണിയുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ നന്മകളുടെ തോതനുസരിച്ച് മാത്രമാണ് നമുക്ക് നന്മ പുറപ്പെടുവിക്കാനാകൂ. അതുകൊണ്ട് തന്നെ ദൈവസ്നേഹം നമ്മുടെ മേൽ പതിക്കുന്ന ഒരു സ്നേഹമാതൃകയായി മാറുകയാണ്. ദൈവം സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാനാകണമെന്ന്. അവിടുത്തെ സ്നേഹകാരുണ്യത്തിൻ്റെ ആഴം അറിഞ്ഞവർക്ക് അത്രയും ആഴത്തിൽ സ്നേഹിക്കാനാകും. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ സ്നേഹിക്കുക, വിധിക്കാതെ സ്നേഹിക്കുക എന്ന് ഈ സന്ദർഭങ്ങളിൽ കാതലായി പഠിപ്പിക്കപ്പെടുമ്പോൾ അതൊരു ബലപരീക്ഷണം കൂടിയായി മാറുന്നുണ്ട് നമുക്ക്. കാപട്യം നിറഞ്ഞതും ആഴമില്ലാത്തതുമായ ഒരു സ്നേഹം ഈ പരീക്ഷ പാസ്സാകില്ല. ആഴമില്ലാത്തവന് ശത്രുവിനെ സ്നേഹിക്കാനോ അപരനെ മാനിക്കാനോ സാധിക്കുകയില്ല. ക്രിസ്തു വളരെ ആത്മാവേശത്തോടെ സംസാരിക്കുന്ന ഒരു ഭാഗമാണിത്, ഉറച്ച മൊഴികളോടെ. കാരണം അവനറിയാം പിതാവിൻ്റെ ഹിതം അവനോളം ഭംഗിയായി ആർക്കും അവതരിപ്പിക്കാനാകില്ല എന്ന്. ഇന്ന് സങ്കീർത്തനം 116 ഈ സ്നേഹത്തിൻ്റെ തീവ്രതയെ അനുഭവിച്ച് അത് അടയാളപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കുന്നവർക്ക് പിന്നെ നന്ദിയോടെ പ്രത്യുത്തരിക്കാതിരിക്കാനാകില്ല. അത് സമ്പൂർണമായ ആത്മസമർപ്പണമായി മാറുന്നു. ദൈവസ്നേഹകാരുണ്യത്തിൻ്റെ ആഴം അനുഭവിക്കുന്നവർ മുഴുവനായി ദൈവസേവനത്തിനായി തങ്ങളെ തന്നെ ആനയിക്കുന്നു. തങ്ങളുടെ സർവ്വസ്വാതന്ത്ര്യത്തെയും അവർ ദൈവഹിതത്തിനായി ഒഴിഞ്ഞുവെക്കുന്നു. ഇന്നലെ ശ്രീഹ പറഞ്ഞതുപോലെ സർവ്വസ്വാതന്ത്ര്യവും അലങ്കാരങ്ങളും ഉണ്ടായിരുന്നവനായിരുന്നിട്ടും സ്നേഹശുശ്രൂഷകളെ പ്രതി എളിയ ജീവിതശൈലി തിരഞ്ഞെടുത്തവനാണ് എന്ന്. മരണത്തിൻ്റെ പെരുവായിൽ നിന്ന് ദൈവസ്നേഹം നമ്മെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ആഘോഷമുണ്ട് ഈ ഗീതത്തിന്. ആ ആനന്ദം സ്വായത്തമാക്കിയവർ രക്ഷയുടെ പാനപാത്രം ഉയർത്തി ദൈവത്തിന് നന്ദി പാടും. പരിശുദ്ധ കുർബാന അനുഭവം തന്നെയാണിത്, സ്തുതിയുടെ ആത്മബലിയായ പരിശുദ്ധ കുർബാന അനുഭവം. ഇന്നലെ 1 കൊരിന്ത്യർ 10:14-22 പരിശുദ്ധ കുർബാന അനുഭവം എന്നത് ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള നമ്മുടെ പങ്കുചേരലായി ശ്രീഹ ഏറ്റുപറയുകയാണ്. അതായത് നാം ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നുവെന്ന്. പങ്കുചേരൽ, സമാഗമം, കൊയിനോണിയ,
ആ സമാഗമത്തെ തിരിച്ചറിയുന്നവർക്ക് തങ്ങൾ എല്ലാം തികഞ്ഞവരാണ് എന്നൊരു അഹന്തഭാവം ഉണ്ടാകില്ല. 1 കൊരിന്ത്യർ 4:8. അതുകൊണ്ട് ഇന്ന് ശ്രീഹ ചോദിക്കും പോലെ, നാം ദൈവത്തെക്കാൾ ശക്തരാണെന്നാണോ കരുതുന്നത്? അല്ലെങ്കിലും നാം മത്സരിക്കേണ്ടത് ദൈവത്തോടല്ലോ? ഇന്നലെ ശ്രീഹ പറഞ്ഞുതോർത്താൽ നമ്മോട് തന്നെയല്ലേ നമ്മുടെ മല്ലയുദ്ധങ്ങളെല്ലാം. Thank you.